മാർച്ച് 21, ഫ്ലൂവയിലെ വിശുദ്ധ നിക്കോളാസ്. ഒരു സ്വിസ് സന്യാസിയും താപസനും സ്വിറ്റ്സർലൻഡിന്റെ രക്ഷാധികാരിയുമായ ഫ്ലൂവയിലെ വിശുദ്ധ നിക്കോളാസിന്റെ തിരുനാളാണ് തിരുസഭ ഇന്ന് ആചരിക്കുന്നത്. ബ്രദർ ക്ലൗസ് എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു കർഷകൻ, സൈനിക നേതാവ്, അസംബ്ലി അംഗം, കൗൺസിലർ, ന്യായാധിപൻ, ദാർശനികൻ എന്നീ നിലകളിലെല്ലാം തികഞ്ഞ ധാർമ്മിക സമഗ്രതയുള്ളൊരു വ്യക്തിയായി ബഹുമാനിക്കപ്പെട്ടിരുന്നയാളാണ് ഫ്ലൂവയിലെ വിശുദ്ധ നിക്കോളാസ്. 1417 സ്വിറ്റ്സർലൻഡിലെ ലൂസേർനെ തടാകത്തിന് സമീപമാണ് നിക്കോളാസ് ജനിച്ചത്. സമ്പന്ന കർഷകരായിരുന്ന മാതാപിതാക്കളുടെ മൂത്ത മകനായിരുന്നു അദ്ദേഹം. 21 വയസ്സിൽ സൈന്യത്തിൽ ചേർന്ന അദ്ദേഹം തൻ്റെ രാജ്യത്തിനായി നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തു. 30 വയസ്സുള്ളപ്പോൾ നിക്കോളാസ് ഒരു കർഷകപുത്രിയായ ഡൊറോത്തിയ വൈസനെ വിവാഹം കഴിച്ചു. അവർ ആൽപൈൻ താഴ്വരയിൽ കൃഷിയും മറ്റുമായി ജീവിതം നയിച്ചു. 37 വയസ്സുവരെ തൻ്റെ സൈനിക സേവനം തുടർന്ന നിക്കോളാസ് ക്യാപ്റ്റൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഒരു കയ്യിൽ വാളും മറുകയിൽ ജപമാലയുമായി ആയിരുന്നു അദ്ദേഹം പോരാടിയിരുന്നത്. ഡൊറോത്തിയുമായുള്ള വിവാഹ ജീവിതത്തിൽ നിക്കോളാസിന് 10 മക്കൾ ജനിച്ചു. ഒരു ഭർത്താവും പിതാവും എന്ന നിലയിലുള്ള തൻ്റെ കടമകൾക്ക് പുറമേ നിക്കോളാസ് തൻ്റെ കഴിവുകളും സമയവും സമൂഹത്തിനു വേണ്ടി നിസ്വാർത്ഥമായി സമർപ്പിക്കുകയും എല്ലാവർക്കും മികച്ച ധാർമ്മിക മാതൃക നൽകാൻ എപ്പോഴും പരിശ്രമിക്കുകയും ചെയ്തു. സൈനിക സേവനം ഉപേക്ഷിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ പ്രവിശ്യയുടെ കൗൺസിലറായി. തുടർന്ന് 1459 മുതൽ 9 വർഷം ന്യായാധിപനായി സേവനമനുഷ്ഠിച്ചു. തൻ്റെ പ്രവിശ്യയുടെ ഗവർണറായി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങളും പദവികളും വഹിക്കുമ്പോഴും നിക്കോളാസ് തികഞ്ഞ ഒരു ആത്മീയ മനുഷ്യനായിരുന്നു. ലൗകിക ജീവിതത്തെക്കാൾ ഏറെ പ്രാധാന്യം തൻ ആത്മീയ ജീവിതത്തിന് നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിവിധ ദർശനങ്ങളിലൂടെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദൈവവുമായി ശക്തമായൊരു ബന്ധം വളർത്തിയെടുക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. കർശനമായ ഉപവാസത്തോടെയുള്ള ധ്യാനാത്മക പ്രാർത്ഥനയിൽ അദ്ദേഹം ധാരാളം സമയം ചെലവഴിച്ചു. 1467 അദ്ദേഹത്തിന് 50 വയസ്സുള്ളപ്പോൾ ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് പിൻവാങ്ങി ഒരു സമ്പൂർണ്ണ സന്യാസ ജീവിതം നയിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. നിക്കോളാസിൻ്റെ ആത്മീയ ഔന്നിത്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഇതിനായി അദ്ദേഹത്തെ അനുവദിച്ചു. സ്വന്തം കുടുംബത്തെ വിട്ട് ഏതാനും മൈലുകൾ അകലെയുള്ള ഒരു കുടിലിൽ അദ്ദേഹം സന്യാസ ജീവിതം നയിച്ചു. അവിടെ എല്ലാ ദിവസവും ഒരു വൈദികൻ അദ്ദേഹത്തിനായി ദിവ്യബലി അർപ്പിച്ചിരുന്നു. തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ 19 വർഷങ്ങൾ നിക്കോളാസ് അനുദിനം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയല്ലാതെ മറ്റൊന്നും ഭക്ഷിച്ചിരുന്നില്ല. നിരവധി ദർശനങ്ങളും ആത്മീയ അനുഭവങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തി പെട്ടെന്ന് തന്നെ വ്യാപരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും ആത്മീയ ഉപദേശങ്ങളും അഭ്യർത്ഥിച്ച് നിരവധി ആളുകൾ അദ്ദേഹത്തെ തേടിയെത്തി. 13 വർഷത്തോളം നിക്കോളാസ് ഒരു സന്യാസിയുടെ ശാന്തമായ ജീവിതം നയിച്ചു. 1481 സ്വിറ്റ്സർലൻഡിലെ കോൺഫെഡറേറ്റുകളുടെ പ്രതിനിധികൾ തമ്മിൽ ഗുരുതരമായ തർക്കമുടലെടുക്കുകയും രക്തരൂക്ഷിതമായ ഒരു ആഭ്യന്തര യുദ്ധം ആസന്നമാവുകയും ചെയ്തു. പ്രശ്നം മൂർച്ഛിച്ചപ്പോൾ തർക്കം പരിഹരിക്കാൻ ആളുകൾ നിക്കോളാസിൻ്റെ സഹായം തേടി. പൊതുജീവിതത്തിൽ നിന്നും പിൻവാങ്ങി സന്യാസ ജീവിതത്തിലായിരുന്നെങ്കിലും രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും നന്മയെ കരുതി അദ്ദേഹം അതിന് തയ്യാറാവുകയും തർക്കങ്ങൾ അവസാനിപ്പിക്കാനുള്ള നിരവധി നിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു. ആ നിർദ്ദേശങ്ങൾ എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ നിക്കോളാസിൻ്റെ ഇടപെടൽ ആഭ്യന്തര യുദ്ധം തടയുകയും സ്വിറ്റ്സർലൻഡ് രാജ്യത്തെ സുസ്ഥിരതയിലേക്ക് നയിക്കുകയും ചെയ്തു. തർക്കങ്ങൾ പരിഹരിച്ച ശേഷം ഒരു യഥാർത്ഥ സന്യാസി എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി. 6 വർഷങ്ങൾക്ക് ശേഷം 1487 മാർച്ച് 21 തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹം സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1669 തിരുസഭ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അതിനുശേഷം സാക്സലിനിൽ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം പണികഴിപ്പിക്കപ്പെട്ട ദേവാലയത്തിലാണ് അദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. 1947 പിയൂസ് 12 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. സ്വിറ്റ്സർലൻഡിൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ് ഫ്ലൂവയിലെ വിശുദ്ധ നിക്കോളാസ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു പ്രാർത്ഥന കത്തോലിക്കാ സഭയുടെ പുതിയ മതബോധന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നത്തെ തിരുനാൾ ദിനത്തിൽ ആ പ്രാർത്ഥന നമുക്കും ഏറ്റുചൊല്ലാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നിന്നിൽ നിന്ന് എന്നെ അകറ്റുന്നതെല്ലാം എന്നിൽ നിന്നെടുത്തു മാറ്റണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എന്നെ നിന്നിലേക്ക് അടുപ്പിക്കുന്നതെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റേതായുള്ളതെല്ലാം നിനക്കു നൽകാൻ എന്നെ എന്നിൽ നിന്നും വേർപ്പെടുത്തണമേ. വിശുദ്ധരായ സകലരുമേ.
സ്വർഗനിവാസികൾ സകലരുമേ.